അധിക്ഷേപത്തിൽ മറന്നുകൊണ്ട് ജീവനൊടുക്കിയ ADM നവീൻ ബാബുവിനെതിരായി കൈക്കൂലി പരാതി വ്യാജം എന്ന സംശയം ബലപ്പെടുന്നു. പരാതിക്കാരനായ ടി വി പ്രശാന്തിന്റെ കയ്യൊപ്പുകളിലെ വൈരുദ്ധ്യം 24 പുറത്തുവിട്ടു. കൈക്കൂലി നൽകിയെന്ന് ടി വി പ്രശാന്തൻ അവകാശപ്പെടുന്ന ഒക്ടോബർ 6 CCTV ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞു. ടി വി പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് അവകാശപ്പെടുന്ന പരാതിയിലെയും പമ്പ് സ്ഥാപിക്കാൻ സ്ഥലം ഏറ്റെടുത്ത പാട്ടക്കരാറിലെയും കയ്യൊപ്പുകളിലാണ് വൈരുദ്ധ്യം. നെടുവാലൂർ സെന്റ് ജോസഫ് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഏറ്റെടുക്കാൻ പള്ളി വികാരി ഫാദർ പോൾ എടത്തിനകത്തുമായി ഒപ്പിട്ട കരാറിൽ പ്രശാന്ത് എന്നാണ് പേര്. മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് അവകാശപ്പെടുന്ന പരാതിയിൽ പ്രശാന്തൻ ടിവി നെടുവാലൂർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രശാന്തൻ നേരിട്ടെത്തിയാണ് കരാറിൽ ഒപ്പിട്ടതെന്ന് പള്ളി വികാരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ADM കൈക്കൂലി നൽകിയെന്ന് പ്രശാന്തൻ അവകാശപ്പെടുന്ന ഒക്ടോബർ 6 CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിന് സമീപം റോഡരികിലൂടെ നടന്നുപോകുന്ന നവീൻ ബാബുവിനോട് സ്കൂട്ടറിലെത്തിയയാൾ ഏതാനും സെക്കൻഡുകൾ സംസാരിക്കുന്നതാണ് ദൃശ്യത്തിലുള്ളത്. ഇരുചക്രവാഹനത്തിലെത്തിയത് പ്രശാന്തൻ എന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ നടന്നുപോകുന്നത് നവീൻ ബാബു അല്ലെന്ന് ബന്ധുവായ ബാലകൃഷ്ണൻ നായർ 24നോട്. അത് അവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഒരു കാരണവശാലും അവന്റെ ഷേപ്പ് അല്ല ആളിന്. ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണിക്കുക. അവന്റെ നടപ്പ് അങ്ങനെയല്ല. ഞങ്ങൾക്ക് അവനെ അറിയത്തില്ലയോ? അവന്റെ നടപ്പറിയാം, മറ്റു കാര്യം അറിയാം. അവൻ അത് അത്രയും ഒരു ഇച്ചിരി ഇതുള്ള കക്ഷിയല്ല, വണ്ണമുള്ള കക്ഷിയല്ല. ഇച്ചിരി ആരോഗ്യമുള്ള ഒരാളിനെയാണ് അതിനകത്ത് കാണുന്നത്. കൈക്കൂലി നൽകിയെന്ന പ്രശാന്തന്റെ വാദം സാധൂകരിക്കുന്ന ഒന്നും തന്നെ CCTV ദൃശ്യങ്ങളിലില്ല. 24 കണ്ണൂർ.